ഹായ് ഗായ്സ് എല്ലാവർക്കും വണ്ടറിങ് സംതിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കോമൺ കോഴ്സ് മലയാളം കവിതാ മാതൃകകൾ പ്രപഞ്ച സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ വികാരം പ്രണയമാണ് അവയ്ക്ക് കാവ്യരൂപം സിദ്ധിക്കുമ്പോൾ അതീവ ഹൃദ്യവും മൗലികവുമായിത്തീരുന്നു ഒരു സമാന്തര ശാഖയെന്ന ഓണം കേരളദേശത്ത് പ്രചാരം സിദ്ധിക്കുകയും നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങളുടെ ഗ്രന്ഥഭാഷയായി നിലകൊള്ളുകയും ചെയ്ത അറബി മലയാളത്തിലും മൗലികമായ ചില പ്രണയഗാഥകൾ പിറവിയെടുത്തിട്ടുണ്ട് അവയിൽ പ്രഥമ ഗണനീയമായ സ്ഥാനമാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിനുള്ളത് വിഖ്യാത സാഹിത്യകാരനായ ഗാജ മുയിനുദ്ദീൻ ഷാഹ് ഷിറാസ് പേർഷ്യനിൽ രചിച്ച പ്രണയ നോവലിൻ്റെ അറബി മലയാള കാവ്യാവിഷ്കാരമാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ മൂലകൃതിക്ക് അറബി മലയാളത്തിലൂടെ കാവ്യരൂപം ചമച്ചത് മാപ്പിളകവി സാമ്രാട്ടായ മോയിൻകുട്ടി വൈദ്യരായിരുന്നു കേവലം നാൽപ്പത് വർഷം ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തിരണ്ട് മുതലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് നാൽപ്പത് വർഷം മാത്രം ജീവിച്ചിരുന്ന മഹാകവി ചെറുതും വലുതുമായ ഒട്ടേറെ കൃതികളെ അറബി മലയാളത്തിന് സംഭാവന ചെയ്തു എന്നാൽ മാപ്പിള സാഹിത്യത്തിൽ വൈദ്യരെ അനശ്വരനാക്കിയത് തൻ്റെ ഇരുപതാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ രചിച്ച ഈ പ്രണയകാവ്യമാണ് ആദ്യം തന്നെ നമുക്ക് എന്താണ് ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും എന്ന പ്രണയകാവ്യമെന്ന് നോക്കാം ഹിന്ദു രാജ്യത്തെ അസ്മീർ പട്ടണം വാണിരുന്ന മഹാസിൻ്റെ പുത്രിയായിരുന്നു ഹുസ്നുൽ ജമാൽ മന്ത്രിയായിരുന്ന മസാമീറിൻ്റെ പുത്രൻ ബദറുൽ മുനീറിൽ അവൾ ആകൃഷ്ടയായിരുന്നു അവരുടെ പ്രണയത്തിൽ അസൂയ പൂണ്ട ചിലരുടെ ഏഷണി മൂലം പരസ്പരം കാണാനും സംസാരിക്കാനും സാധിക്കാതെ വന്നു ഒരു ദിവസം ജമാൽ തൻ്റെ വിശ്വസ്തനായ ഒരടിമയെ വിട്ട് മുനീറിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു പിറ്റേന്ന് രാത്രി ഒളിച്ചോടാൻ അവർ തീരുമാനിച്ചു ഒളിച്ചോട്ടത്തിന് മുൻകൈ എടുക്കുന്നതും ആ സ്ത്രീരത്നമാണ് അവരുടെ സംഭാഷണം ഒളിച്ചിരുന്നു കേട്ട അബൂ സയ്യിദ് എന്ന മുക്കുവൻ വിവരം മുനീറിൻ്റെ പിതാവിനെ അറിയിച്ചു രാജകോപം എന്ന മന്ത്രി പുത്രനെ വിട്ടു തടങ്കലിലാക്കി മുനീർ വന്നു നിൽക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വേഷപ്രച്ഛനായി അബൂ സയ്യിദ് ചെന്നു നിന്നു ഈ ചതി തിരിച്ചറിയാനാകാതെ വന്ന ഹുസ്നുൽ ജമാൽ മുനീർ എന്നു തെറ്റിദ്ധരിച്ച് അബൂ സയ്യിദിനൊപ്പം കുതിരപ്പുറത്തേറി രാജ്യം വിടുന്നു ഏറെ നേരത്തെ യാത്രയ്ക്കു ശേഷമാണ് അവൾ സത്യം തിരിച്ചറിഞ്ഞത് അബൂ സയ്യിദിന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ച ജമാൽ അവനെ തന്റെ ദാസനാക്കി തന്നെ ദർശിക്കാനും സ്പർശിക്കാനുമായി എത്തിയവരെയെല്ലാം വാക്കും വാളുമൂരി ആ സ്ത്രീ ഒറ്റയ്ക്ക് നേരിട്ടു ഒരു പൂന്തോപ്പിലിരുന്ന് ഉറങ്ങിപ്പോയ ജമാൽ തന്റെ പ്രിയതമനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു ഏറെ നാളത്തെ അലച്ചിലിനൊടുവിൽ അവൾ ജിന്നുകളുടെ രാജാവായ മുസ്താക്കിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു ഇതിനിടയിൽ ജയിൽ മോചിതനായ മുനീർ തൻ്റെ പ്രണയിനിയെ തേടി അലഞ്ഞു പല യാതനകളും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു കേവലമൊരു സാഹിത്യകൃതി എന്നതിനപ്പുറം മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവാത്മകമായ ചലനങ്ങൾക്ക് തുടക്കമിടാനും ഈ പ്രണയഗാഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് ശൃംഗാരകമനരീതി ഒട്ടും അനുവദനീയമല്ലാതിരുന്ന മുസ്ലിം സമുദായക്കാർക്കിടയിൽ ഒരു കാൽവെപ്പാണ് വൈദ്യർ ഈ കൃതിയിലൂടെ സാധിച്ചെടുത്തത് പുരുഷ പുരുഷകേന്ദ്രീകൃതമായ പ്രണയസങ്കല്പങ്ങളെ ഉല്ലംഘിച്ച കൃതിയാണ് ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ പ്രണയത്തിന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നതും അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും ഇവിടെ ആരാണ് ഹുസ്നുൽ ജമാല എന്ന വനിതയാണ് അതാണിവിടെ പുരുഷകേന്ദ്രീകൃതമായ പ്രണയസങ്കല്പങ്ങളെ ഉല്ലംഘിച്ച കൃതിയാണ് ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും എന്ന് പറയാനുള്ള കാരണം വേണ്ടി നാടും വീടും ത്യജിക്കാൻ തയ്യാറായ ഒരു സ്ത്രീയെ നായികയാക്കിയതിലൂടെ സ്വതന്ത്ര ബോധത്തിന്റെ പ്രതീകമായി മാപ്പിള സ്ത്രീത്വത്തെ ഉയർത്തിക്കാട്ടാനും വൈദ്യർക്കു സാധിച്ചു തൻ്റെ ഇണയെ തിരഞ്ഞെടുക്കാൻ സ്ത്രീക്കും തുല്യ അവകാശമുണ്ടെന്ന് ഈ മാപ്പിളപ്പാട്ടുകാവ്യം വിളംബരം ചെയ്തു അറബി മലയാള സാഹിത്യത്തിൽ ഫെമിനിസ്റ്റ് ചിന്തകൾക്ക് തുടക്കമിട്ട കൃതിയും ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലാണ് ആശാൻ നളിനിയിലൂടെയും ലീലയിലൂടെയും ആവിഷ്കരിക്കാൻ ശ്രമിച്ചതെന്തോ മൂന്ന് ദശകങ്ങൾക്ക് മുമ്പേ ഒരു സമാന്തര ശാഖയിലൂടെ വൈദ്യർ സാർത്ഥകമാക്കിയിരിക്കുന്നു പിൽക്കാല മാപ്പിള കവികൾക്കെല്ലാം ഈ പ്രണയഗാഥ ഒരു മികച്ച മാതൃക കൂടിയായിരുന്നു ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിനെ കെട്ടിലും മട്ടിലും അനുകരിച്ചു കൊണ്ട് ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾ പല കാലഘട്ടങ്ങളിലായി പുറത്തിറങ്ങി ഈ ഒരു പാഠഭാഗം ഈ ഒരു എക്സാമിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം കഴിഞ്ഞ എക്സാമിന് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റിൻ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ട് എന്നുള്ള ഒന്നര മാർക്കുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചത് അതുകൊണ്ട് ഇത്തവണ ചിലപ്പോൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കാം അപ്പോൾ ഈ പാഠത്തിൻ്റെ ആശയവും ആരാണ് ഹുസ്നുൽ ജമാല് ആരാണ് ബദറുൽ മുനീർ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക കാരണം ഒന്നര മാർക്കിന് മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഹുസ്നുൽ ജമാലിനെ കുറിച്ച് ചോദിക്കുക ബദറുൽ മുനീറിനെ കുറിച്ച് ചോദിക്കുക എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്